What's up, gamers? Welcome back to Gamer Boy. മറ്റൊരു മൈൻക്രാഫ്റ്റിന്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഉള്ളത് നമ്മുടെ വെകിളിയിലാണ്. വെകിളിയിലെ രണ്ടുമൂന്ന് ദിവസത്തിന് ശേഷം, ഐ മീൻ രണ്ട് ദിവസം, ഒരു ദിവസമോ ഉണ്ടല്ലേ, ഒരു ദിവസം, ആ ഒരു ദിവസത്തിന് ശേഷമുള്ള കുറച്ച് സംഭവങ്ങളാണ് ഈ നടക്കാൻ പോകുന്നത്. ഇത് ഞാൻ ഷൂട്ട് ചെയ്ത ദിവസം, വെകിളി ലോഞ്ച് ചെയ്തതിന്റെ പിറ്റേ ദിവസം ഷൂട്ട് ചെയ്ത കുറച്ച് കാരണങ്ങളാണ്. അപ്പൊ ഈ ഈ സാധനം നടക്കുന്ന നമ്മുടെ ന്യൂബ്സിന്റെ ലൈവ് ചെയ്തുകൊണ്ടിരുന്ന സമയത്തെ കുറെ കാര്യങ്ങളും അതിന് മുന്നേ ഉള്ള കുറച്ച് കാര്യങ്ങളും കൂടെയാണ്. അപ്പൊ ഞാൻ അവിടെ ഒരു വീടും കാര്യങ്ങളൊക്കെ കെട്ടി അങ്ങനെ താമസിച്ചുകൊണ്ടിരുന്ന ടൈമിലാണ് നമ്മുടെ ഓണം കേറാൻ മൂലയിൽ നിന്ന് വന്ന നൂപ്സിനെ ഞാൻ പരിചയപ്പെടുന്നത്. അപ്പൊ നൂപ്സിന്റെ കൂടെ ദ ലെജൻഡ് എന്ന് സ്വയം പൊങ്ങി നടക്കുന്ന മിസ്റ്റർ വടക്കൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കണ്ടു. അപ്പൊ നൂപ്സ് യാ ഇൻട്രസ്റ്റ് ആണ് സംഭവം, പുള്ളിക്കാരൻ ഭയങ്കര മൈനിങ് തൊഴിലാളിയാണെന്നാണ് പറഞ്ഞത്. അപ്പൊ വടക്കനും അതേപോലെ തന്നെ മൈനിങ് തൊഴിലാളിയാണെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇതിന്റെ ഇടയില് ഒരു കരടിയുണ്ട്. യാ ദ കരടി, അവൻ അവൻ ഇത്തിരി, എനിക്ക് തോന്നുന്നു അവൻ 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 ഇത്തിരി പ്രഷർ ആണെന്ന് തോന്നുന്നു. കാര്യം അവൻ അവൻ കൂടെയുള്ള നമ്മുടെ, അതായത് നൂപ്സ് എന്ന് പറയുന്ന ഓണം കേറാ മൂലയിൽ നിന്ന് വന്ന നൂപ്സിന് തന്നെ അവൻ്റെ കൂട്ടുകാരനാണ് ഈ നൂപ്സ് എന്ന് പറയുന്നത്. ഈ ആർക്കെന്നാണ് പുള്ളിയുടെ പേര്. അപ്പൊ നൂപ്സിന്റെ കൂട്ടുകാരനാണ് ഈ ഈ നൂപ്സ്, സോറി ആർക്ക്. അപ്പൊ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സ് ആണ്. അപ്പൊ ഇവൻ ഇവൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു അസാസിനുണ്ട്, സിൽസില എന്നാണ് അവൻ്റെ പേര്. അവൻ വന്ന സ്ഥലം എവിടെയാണെന്ന് എനിക്കറിയില്ല. രണ്ട് അസാസിന് ഉണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഐ മീൻ ഞാൻ കാണുന്ന സിൽസില മാത്രം ഇതുവരെയായിട്ട് കണ്ടിട്ടുള്ളൂ. എൻ്റെ മുന്നിൽ നിന്നാണ് ഈ കൃത്യം നടന്നത്. അതായത് നമ്മുടെ നൂപ്സിനെ അവൻ കൊന്നു. അതിന് കൊല്ലാനുള്ള കാരണം ഈ അത് നിങ്ങൾ വീഡിയോയിൽ കാണും എങ്ങനെയാണെന്നൊക്കെ. എൻ്റെ വീഡിയോയിൽ ഉണ്ടെന്നാണ് തോന്നുന്നത്, ഈ ഒരു എപ്പിസോഡിൽ ഉണ്ടെന്നാണ് തോന്നുന്നത്. നമ്മുടെ ആർക്ക്, ഈ ആർക്ക് എന്ന് പറയുന്ന കരടി നമ്മുടെ നൂപ്സിനെ കൊല്ലാനായിട്ട് കൊട്ടേഷൻ കൊടുക്കുന്നു. അതേ മീൻ ഈ ഈ ഈ സിൽസിലേക്ക് കൊട്ടേഷൻ കൊടുക്കുന്നു. അപ്പൊ സിൽസില എൻ്റെ അടുത്ത് ചോദിക്കുന്നു, ഈ കോർഡിനേറ്റ്സ് എത്രയാണ്, നിങ്ങൾ അവിടുത്തെ കോർഡിനേറ്റ്സ്? ആ സിൽസില കുഴപ്പമില്ല, ഞാൻ അറിയുന്നില്ല. ഇപ്പൊ അസാസിനാണെന്നുള്ള കാര്യമൊന്നും ഞാൻ അറിയുന്നില്ല. അപ്പൊ സിൽസില ഇങ്ങനെ ചോദിക്കുന്ന ടൈമിൽ ഞാൻ, ആ എടാ ഇന്നതാണ് കോർഡിനേറ്റ്സ്, നീ വന്നോ. അവൻ എന്തോ ഒബ്സിഡിയനോ എന്താ കണ്ട വേണം, അവന് ഏതോ വേൾഡിലേക്ക് പോകാനുള്ള ഒരു പോർട്ടൽ പണിയാനായിട്ട് ഒരു ഒബ്സിഡിയൻ വേണമെന്നും പറഞ്ഞാണ് അവൻ വരുന്നത്. അപ്പം ആ ഞാൻ പറഞ്ഞു, എടാ വന്ന് ഇവിടെ ഇഷ്ടം പോലെ എപ്സിഡിയൻ ഉണ്ട്, നീ, ഞാൻ കോർഡിനേറ്റ്സ് എല്ലാം കൊടുത്തു. അവൻ അവൻ അവൻ്റെ അവൻ്റെ വെൽ പ്ലാൻഡ് ആയിരുന്നു. അവൻ എല്ലാവരെയും വിശ്വസിപ്പിച്ച് അവിടെ വന്ന് കുറെ ഒബ്സിഡിയൻ മാന്തുന്നുള്ള രീതിയിലൊക്കെ ഒബ്സിഡിയൻ മാന്തിയിട്ട് അവൻ നൈകിസാറ്റി ഞങ്ങൾ അവിടെ ഡയമണ്ട് മൈൻ ചെയ്തോണ്ട്, അപ്പൊ ഞാനും മൈൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഡയമണ്ട് മൈൻ ചെയ്ത്, അപ്പൊ ഞാൻ എൻ്റെ ഫോർച്യൂൺ പിക്കാക്സ് ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ നൂപ്സിനുള്ള ഡയമണ്ട് കണ്ടപ്പോഴേ നൂപ്സിനെ വിളിക്കും, നൂപ്സ് ഒന്ന് മാന്തും. നൂപ്സ് ഈ മൈനിങ് തൊഴിലാളി ആയതുകൊണ്ട് തന്നെ നൂപ്സിൻ്റെ ഹൈ എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ട്. ഇത് മാന്തിക്കഴിഞ്ഞാൽ ഒരുപാട് ഡയമണ്ട് ഒക്കെ കിട്ടുന്ന തരം എക്യുപ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നൂപ്സിനെ ഞാൻ വിളിക്കുന്നു, നൂപ്സ് അവിടെ എത്തുന്നു. അവൻ അവൻ വെൽ പ്ലാൻഡ് ആയിരുന്നു ഗൈസ്. അപ്പൊ അവൻ യാ ആ ഒരു നിമിഷം കൊണ്ട്, ഒറ്റ നിമിഷം കൊണ്ട് നമ്മുടെ നൂപ്സിനെ അവൻ കൊന്നുകളഞ്ഞു. ഞാൻ ഇങ്ങനെ നിൽക്കും, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അവൻ നേരെ എന്റെ മണ്ടയ്ക്ക് വന്നു. അപ്പൊ ഞാൻ പ്രതികരിച്ചു, പെട്ടെന്ന് പ്രതികരിച്ചു, അവൻ പെട്ടെന്ന് അവിടുന്ന് ഓടിപ്പോയി. അല്ലെങ്കിൽ അവൻ എന്നെയും കൊന്നെ. ആ ഒരു എപ്പിസോഡിലേക്ക് ആണ് നിങ്ങളെന്ന് ഞാൻ കൊണ്ടുപോകുന്നത്. ഹോപ്പ് യു എൻജോയ് ദിസ് വീഡിയോ ഗൈസ്. അപ്പൊ എസ് എം ബി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഐ മീൻ വെകിളി കെ ജിയുടെ അണ്ടറിൽ നടക്കുന്ന വെകിളി എന്ന് പറയുന്ന എസ് എം ബി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കമന്റിൽ അതിന്റെ അറിയിപ്പുകൾ നൽകാം. ഞങ്ങളുടെ മുന്നോട്ടുള്ള ഓരോരുത്തരുടെയും മുന്നോട്ടുള്ള പ്രയാണത്തിന് അത് ഏറ്റവും കൂടുതൽ പ്രചോദനമാകും. യാ ഇതിനടക്കം തന്നെ ഒരുപാട് പേർക്ക് എസ് എം ബി ഇഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയാം. ഐ നോ വെരി വെൽ, ബിക്കോസ് നിങ്ങളാണ് ഞങ്ങൾ. ഓക്കെ, നിങ്ങൾ മനസ്സിൽ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളത് മാറ്റുക. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, എൻ്റെ മൈക്ക് താഴെ പോയതിനെ. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ഞങ്ങൾ നമ്മുടെ നമ്മളുടെ സെക്കൻഡ് ചാനൽ, അതേപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് ചാനൽ ആരും സബ് ചെയ്യാൻ മറക്കരുത്. റോ ടു തൗസൻഡ് സബ് ആണ്. 600 സംതിങ് അങ്ങോട്ട് ആയി ഞാനിപ്പോ വീഡിയോ എടുക്കുന്ന, 2 ദിവസം കൊണ്ട് കയറി പടക്കേ എന്നും പറഞ്ഞ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടാണ് അത്. അപ്പൊ നമ്മൾ 1000 ഇതൊക്കെ ആവുന്ന ടൈമിൽ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യും, അതേപോലെ തന്നെ വ്ലോഗും ചെയ്ത് തുടങ്ങും. കൊറോണയായിട്ട് എന്തൊരു വ്ലോഗ്! ഞാൻ എൻ്റെ പക്ഷിത്തൊഴുത്ത് കാണിക്കും, എൻ്റെ ആട്ടം തൊഴുത് കാണിക്കും, എൻ്റെ കിളിത്തൊഴുത് കാണിക്കും, ഇതെല്ലാം ഞങ്ങൾക്ക് കാണിച്ചു തരും. അതും അതും വ്ലോഗ് ഇട്ട് ഊണിച്ച് പല പ്രമുഖന്മാരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ
ഞാൻ ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്തേക്കുക. പിന്നെ അതേപോലെ തന്നെ ചാനൽ സബ് ചെയ്യാൻ മറക്കണ്ട, ചാനൽ സബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ് ചെയ്തിട്ടേക്കുക. അതേപോലെ തന്നെ എൻ്റെ വീഡിയോയുടെ റിസോഴ്സ് പാക്ക് എല്ലാം താഴെ കാണും, അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോ ഒക്കെ നോക്കിയാൽ മതി. കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് എടുത്തോണം. ഓക്കെ, അപ്പൊ ഞാൻ അധികം പറഞ്ഞൊന്നും ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ ഇന്ന് ഒരുപാട് സംഭവങ്ങൾ ചെയ്തായിരുന്നു, അതെല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഞാനിവിടെ ഒരു കാര്യം ചെയ്തു, ഒരു 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 വീടുണ്ടാക്കാന്ന് കരുതി. നമുക്ക് വീടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ കരുതി ഈ ഒരു പ്ലെയിൻ ബയോമിലേ നമുക്കൊരു വീടുണ്ടാക്കാം. ഞാൻ ഇന്നേ വരെ പ്ലെയിൻ സ്ഥലത്ത് താമസിച്ചിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ കടിക്കരുത് വാഴ. ഞാൻ അതിന് എവിടെ നിന്നാണ് പിടിച്ചോണ്ട് വന്നത്? നിനക്ക് വല്ല ഐഡിയ ഉണ്ടോ? എനി ഐഡിയ? കമോൺ, എനി ഐഡിയ നിനക്ക്? വാഴ എനക്കൊന്നിളഞ്ഞ്. ഓക്കെ, അപ്പൊ ഈ ഇവനെ ഇനി ഇണക്കി വളർത്താൻ അതൊന്നും ചെയ്യാൻ പറ്റൂലെന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഓക്കെ, എനിവേ, ഞാനിപ്പോ ഇവിടെ ചെയ്തേക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പൊ നമ്മള് ഡയമണ്ടിലോട്ടൊക്കെ അപ്ഗ്രേഡ് ആയിട്ടോ, അതൊക്കെ റെക്കോർഡ് ചെയ്തതായിരുന്നു എന്ന് ഞാൻ വിശ്വസിച്ചു, പക്ഷെ റെക്കോർഡ് ചെയ്തില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്ത കാര്യം ഞാൻ ദാ ഇവിടെ ഒരു ഹണിയുടെ സംഭവം ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് അതൊന്നാത്ത സാധനം കണ്ട, ഇവിടെ 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 സാധനം ഉണ്ട്. അപ്പോൾ ഇവിടെ മരം വളർന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ എൻ്റെ ഒരു ഞാൻ അവിടെ നിന്ന് ഹണി എടുത്ത ഒരു സാധനം അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അതും കൂടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതിനകത്തും കൂടെ മറ്റന്മാർ കയറില്ലേ? യെസ് ഐ തിങ്ക്. ഓക്കെ, ഇതും കൂടെ ഒന്ന് കുറച്ചും കൂടെ നട്ടു വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ചെയ്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഈ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഇത് റൂൺചെറിയാണ് ഡിസൈൻ ചെയ്തത്. യെസ്, അപ്പോൾ ഇതാണ് പോർട്ടൽ. ഈ പോർട്ടലിലോട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നത് ക്രിംസൺ ഫോറസ്റ്റാണ്. അപ്പോൾ ഞാൻ അതുകൂടെ ഒന്ന് കാണിച്ചു തരാം. വെയിറ്റ് അടാ, ക്രിംസൺ ഫോറസ്റ്റിലാണ് ഞാൻ മറ്റേ ഗാസ്റ്റമ്മച്ചിരി എന്ന് ഒഴിഞ്ഞു കിട്ടാൻ വേണ്ടി ഞാൻ ഇവിടെ ഈ ചുറ്റാകെ സംഭവം വെച്ചങ്ങ് മറച്ചു. ആരെങ്കിലും? എനിവൻ? സോറി ഡ്യൂഡ്, എനിക്ക് നിന്നോട് കളിക്കാൻ സമയമില്ല. ചുമ്മാ ആവശ്യമില്ലാത്ത പണിക്കുന്നു വൃത്തിയിട്ടവൻ. ഞാൻ താഴോട്ട് ഡിഗ് മൈനിങ് ആയിരുന്നു ചെയ്തത്. അപ്പം അവർ പറഞ്ഞ് പടിക്കെട്ട് വഴി ഇങ്ങനെ ഇറങ്ങിപ്പോയി ചെയ്യാം. ഞാൻ പറഞ്ഞ വേണ്ട, ഇങ്ങനെ അങ്ങ് പോകാന്ന് വിചാരിച്ച് അങ്ങനെയാണ് ഞാൻ മൈൻ ചെയ്തത്. എന്നിട്ട് അവിടെ ലാഡർ വെച്ചങ്ങ് പോയി, അതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. പിന്നെ ഈ സാധനമൊക്കെ നമുക്ക് ഷിപ്രക്കിൽ നിന്നൊക്കെ കിട്ടിയ, നമുക്ക് വന്ന വഴിക്ക് രണ്ട് ഷിപ്രക്ക് ഒരു ഫുൾ ഷിപ്പും കിട്ടിയായിരുന്നു. അതിൽ നിന്ന് കുറച്ച് മോസ് ബ്ലോക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എനിവേ, ഇനി നമ്മൾ മറ്റേ ഹണി എടുക്കുന്ന ടൈമിൽ അവന്മാർ കുത്തൂല, അല്ലെങ്കിൽ നമ്മൾ ഈ ക്യാമ്പ് ഫയർ വെക്കാതെ ഹണി എടുത്താൽ കഴിഞ്ഞാൽ ഇവന്മാർ വന്ന് കുത്തിയിട്ട് അവന്മാർ ചത്തു, അതാണ് പ്രശ്നം വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വലിയ ഇതൊന്നുമില്ല, ഒരു റാൻഡം പോലെ ഒരു സാധനം ചെയ്തെടുക്കുവാണ്. ഓടിപ്പോയെങ്കിൽ നമുക്കത് പിന്നെ കുറയ്ക്കാം. എന്നിട്ട് ഇതിനകത്ത് ഞാൻ ഇങ്ങനെ സ്റ്റോൺ വെച്ച് സാധനം ചെയ്യും. ഓക്കെ, ഇനി ഇതിൻ്റെ മുകളിലായിരിക്കും ഞാൻ എൻ്റെ വില്ല കട്ടി പടുക്കുന്നത്. പടുക്കുന്നത് പടുക്കുന്നത് പടുക്കുന്നതെന്ന് കേട്ടിട്ടുണ്ടോ ആ സാധനം? ഇനി നമ്മൾ ഇരിക്കുന്ന ഇതാണ്ട് ഈ സ്പ്രൂസ് വുഡ് ഇല്ലേ, സ്പ്രൂസ് വുഡ് ഞാൻ ഇതേപോലെ ഇത് വലിയ വലിയ സാധനമൊന്നും ഞാൻ ഐ മീൻ എന്താ പറയുക, ഞാൻ വലിയ ഗംഭീരമായിട്ടുള്ള ബിൽഡിംഗ് ഒന്നും ചെയ്യുന്നില്ല. ചുമ്മാ ഒരു റാൻഡം പോലെ ഇങ്ങനെ 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 പോകുന്നേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ഒരു കിള്ളം ബേസൊക്കെ പിന്നീട് ഉണ്ടാക്കാം, ഭാവിയിൽ ഉണ്ടാക്കാം നമുക്ക്. ഇപ്പോൾ അവന്മാർ ഈ മണ്ണിൽ കിടക്കുന്ന ജീവികളായതുകൊണ്ട് മണ്ണിലൊക്കെ വീടുണ്ടാക്കി. എനിക്ക് മണ്ണിൽ കിടക്കുമ്പോൾ എനിക്ക് തുമ്മലൊക്കെ വരും, അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് വെളിയിൽ വീട് വേണം. ഞാൻ റെക്കോർഡിങ്ങിൻ്റെ കാര്യം പറയാൻ മറന്നുപോയി. നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ഇവിടെ ഇൻഫോം ചെയ്യണം, റെക്കോർഡിംഗ് എന്ന് പറയണം. അപ്പം ബെല്ല് മണി ആക്കാം, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ബെല്ല് മണി ഇടയ്ക്കിടയ്ക്ക് ചുമ്മാ റെക്കോർഡ് ചെയ്തില്ലെങ്കിലും അങ്ങനെ കാണിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗങ്ങളെല്ലാം ക്ലിയർ ചെയ്ത്, ഐ മീൻ ഞാനിവിടെ വലിയ സെറ്റപ്പൊന്നും ചെയ്യുന്നില്ല. ഇവിടെ മൂന്നാല് തുളയൊക്കെ ഇട്ടിട്ട് അവിടെ ഇവിടെയൊക്കെ കുറച്ച് തുളയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അങ്ങനത്തെ ഒരു റാൻഡം സ്റ്റൈലാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത് വേറെ സെറ്റപ്പാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ രണ്ട് അമ്മിണി പശുക്കൾ രണ്ടുപേരും ഇവിടെ നിൽപ്പുണ്ട്. അവരൊരു കുട്ടി ഉണ്ടാക്കി, ആ കുട്ടി എങ്ങോട്ട് പോയാന്തോ. ഓക്കെ, അവനും വളർന്നു. ഓക്കെ, നൈസ്.
റീപ്ലൈ മോഡ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് റീപ്ലൈ മോഡ് ഇടായിരുന്നു. ബിൽഡിങ്ങിന്റെ ഏകദേശം ഒക്കെ ഒരു 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 സ്ട്രക്ചർ എത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു മോഡൽ ഇതാണ്. അപ്പൊ ഇതിന്റെ 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 ഫ്രണ്ട് വ്യൂ ഞാൻ ഇതാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഇങ്ങോട്ട് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ രണ്ട് റൂം ഉണ്ട് കേട്ടാ. ഇവിടെ ഇവിടെ വേറൊരു സംഭവമാണ്, അതൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം. അപ്പൊ ഞാൻ ഇങ്ങനെ സ്റ്റോണൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ചെയ്യുവാണ്. നമുക്കിവിടെ മറ്റേ സാധനമൊന്നും ഇല്ല. ട്രേഡിംഗ് നോട്ട് അലൗഡ് ഹിയർ. ഓക്കെ, അപ്പൊ ക്രീപ്പർ ഇങ്ങനെയൊക്കെ ക്രീപ്പറിനെ വെട്ടി കിട്ടുന്ന ഗൺ ബോർഡർ ഒക്കെ വെച്ചിട്ട് വേണം നമുക്ക് ടി എൻ ഡി ഒക്കെ മൈൻ ചെയ്യാൻ, സോറി ഡിബ്രി ഒക്കെ മൈൻ ചെയ്യണം. അടിയിൽ കുറച്ച് പ്ലാങ്ക് ഒക്കെ നിരത്തിയിട്ടു, എന്നിട്ട് വുഡ് മാറ്റിയിട്ട് കംപ്ലീറ്റ് സ്റ്റോൺ ആക്കി. ഒരു കാസലിന്റെ മോഡൽ, ഒരു മെഡിവൽ സെറ്റപ്പ്. യെസ്, അതാണ് സംഭവം നമ്മളിവിടെ ചെയ്യാൻ പോണത്. അപ്പൊ ഞാൻ ഇതൊക്കെ ചെയ്തിട്ട് ബാക്കി അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ എൻ്റെ വീട് പണി എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് പതിവില്ലാതെ എൻ്റെ ഒരു അതിഥി, ഒരു അതിഥി എൻ്റെ അടുത്ത് പ്രത്യക്ഷപ്പെട്ടത്. ഇതാ ഇവിടെ നിപ്പുണ്ടോ, കണ്ട കണ്ട കണ്ട, ഇതാ എന്നെ കണ്ടപ്പോഴേ ഞാൻ ഓടി വരുക മുട്ടായി മേടിക്കാൻ. കണ്ട, പതിവില്ലാതെ ഒരു അതിഥി എൻ്റെ അടുത്ത് എത്തി ഗൈസ്. അവനെ ഞാൻ നല്ല യാത്രയ്ക്ക് ഞാൻ പറഞ്ഞു വിട്ടു. ഓക്കെ, മഴ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ വീടിന്റെ മോഡൽ ഇങ്ങനെയായി. അതും കൂടെ കാണിച്ചു തരാം. അതിഥിയെ കാണിച്ചപ്പോൾ പിന്നെ അതും കൂടെ കാണിച്ചില്ലെന്ന് വേണ്ട, ഇത്രയായി. അപ്പൊ ഞാൻ ഇങ്ങനെ വരുന്ന മോഡൽ ഇങ്ങനെയാണ്. 1, 2, 3, 4. 1, 2, 3, 4. ഇങ്ങനെ ഇങ്ങനെ. ഓക്കെ, ഒരെണ്ണം അനേഷം, ഇതങ്ങ് പൊളിക്കും, എന്നിട്ട് താഴെ പോകും, എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരെണ്ണം വെച്ചുകൊടുക്കും. ഓക്കെ, അപ്പൊ ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ചെയ്തിട്ടൊക്കെ ബാക്കി നിങ്ങൾക്ക് അപ്ഡേറ്റ് ഞാൻ ഇങ്ങനെ തന്നോണ്ടിരിക്കാം. ഇനി മഴ പെയ്യുന്നു, പനി വരും, ഇനി പോയി കിടന്ന് ഉറങ്ങണം. ഓക്കെ, അപ്പോ നമ്മുടെ ആ ഒരു പരിപാടി, അത് ഏകദേശമൊക്കെ ഒരു ഒരു വിധം റെഡി ആയിട്ടുണ്ട്. ഇനി ചെറിയ ചെറിയ ടെക്സ്റ്ററിങ്ങും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ആ ഒരു നമ്മുടെ വീടില്ലേ, അതിന്റെ പരിപാടി തീർന്നു. അത് ഞാനിപ്പോ കാണിച്ചു തരാം നിങ്ങൾക്ക്. നമ്മളെ വീടിന്റെ ആ ഒരു മോഡൽ ഞാൻ കാണിച്ചു തരാം. ഒരു മെഡിവൽ സെറ്റപ്പ് സാധനം. ഇനി ഇവിടെ കുറച്ച് സെറ്റപ്പ് ചെയ്യണം. ഈ ഇവിടെയൊക്കെ ഗ്ലാസ് ഇട്ട് കൊടുക്കണം. ആ ഓട്ടോയ്ക്ക് ഇട്ടേക്കുന്നില്ല, അതിലൊക്കെ കുറച്ച് ഗ്ലാസും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം. ഇവിടെ നമുക്ക് എന്തെങ്കിലും പട്ടിയോ പൂച്ചയോ എന്തെങ്കിലും ഒക്കെ കൊണ്ടിടാനായിട്ടാണ് ഈ സാധനം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ അത് നമുക്ക് ഭാവിയിൽ ചെയ്യാം. അപ്പൊ ഇതിന്റെ സെക്കൻഡ് നിലയിൽ നിന്നിട്ട് ഞാൻ അങ്ങോട്ട് വിക്കൂരിതയിലിട്ട് അണ്ണാക്കും തള്ളി നിൽക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ഇവിടെ, ഇതാണ് വീട്. ഇനി ചെറിയ ചെറിയ ടെക്സ്റ്റർ വർക്കും വർക്കും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പർവാടി നമുക്ക് സെറ്റപ്പ് ചെയ്യാം. യുനോ, ഭ്രാന്ത് പിടിക്കാനായിട്ട് ഇവിടെ കൊണ്ട് നട്ട് ഞാൻ മിക്കവാറും ചാവും. ഓക്കെ, ഇതാണ് ബേസ്. ഇതിന്റെ ഫുള്ള് നിങ്ങൾ കണ്ടില്ലായിരുന്നല്ലോ. ഓക്കെ, അപ്പൊ കഴിഞ്ഞ എപ്പിസോഡിന് ശേഷം നമ്മളിവിടെ ഇരുന്ന് ഗ്രൈൻഡ് ചെയ്ത് ഇങ്ങനെയൊക്കെ ആക്കിയെടുത്ത് നമ്മളെ ബേസ് ഇങ്ങനെയാണ് കേട്ടോ. ഇവിടെയൊക്കെ കുറച്ച് എന്താ പറയാ, ഒരു 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 ചെറിയ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് സ്റ്റോൺ കട്ടർ ആൻഡ് ടീംസ്. പിന്നെ ഇവിടെ ഒരു വീറ്റ് ഫാമൊക്കെ നട്ട് അത് വിളഞ്ഞ് കൊഴുത്ത് നിപ്പുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ കൂടെ കൂടെ വന്ന് വിളവെടുക്കുക, ആവശ്യമുള്ളത് ഞാൻ ഇവിടെ നട്ടു വെക്കും. അപ്പൊ ഇത്രയാണ് ഇവിടെ ചെയ്തേക്കുന്ന പുതിയ അപ്ഡേറ്റുകൾ. ഇന്ത്യയിൽ ഡിസൈനിങ് ഒന്നും ചെയ്തിട്ടില്ല. അതൊക്കെ നമുക്ക് വഴിയെ ചെയ്യാം. ഇപ്പം തൽക്കാലത്തേക്ക് ഞാൻ ഡിസൈനിങ് അകത്തുള്ള പരിപാടിയൊന്നും ചെയ്തിട്ടില്ല, പുറത്തുള്ള കുറച്ച് പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ മറ്റേ ഇല്ല സാധനമൊക്കെ വെച്ച് ഓക്കെ, ഞാൻ കോഡ്സ് ചോദിച്ചിട്ടുണ്ട്, എങ്ങോട്ടാണെന്ന് അറിയില്ല. നോക്കട്ടെ. ഫയർഫോക്ഷൻ, താങ്ക് യു ഡാ, താങ്ക് യു ഡാ മുത്ത. ഓക്കെ, അവൻ ഇനി കയറൂല, അവൻ കയറൂല, അവിടെ നിൽക്കട്ടെ. എന്തൊക്കെ കിട്ടി? ഓ, ഫയർ റെസിസ്റ്റന്റ് പോർഷൻ, പിന്നെ പിന്നെന്താന്ന്, ബ്ലാക്ക് സ്റ്റോൺ 12 എണ്ണം. അങ്ങനെ അങ്ങനെ ഫൈനലി നമ്മൾ അവന്മാരെ പോർട്ടലിലെത്തി പോയി. നമ്മൾ അവിടെ നിന്നൊക്കെ മൈൻ ചെയ്ത് മൈൻ ചെയ്ത് അങ്ങനെ വഴുന്ന വഴിക്ക് നമുക്കൊരു ഏഷ്യൻ ഡിബ്രി കിട്ടി. ഏ പോയി, കണ്ട 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 കണ്ട, ഇതാ ഇരിക്കുന്നത്. വരുന്ന വഴിക്ക് മാന്തി മാന്തി വന്നപ്പോ ദാ ഇവിടെ ഒരു സാധനം ഇരിക്കുന്നത്, അത് കിട്ടി. ഓക്കെ, നമുക്ക് അവന്മാരെ പോർട്ടലിൽ കയറാം. ഞാൻ മറ്റേ ഉള്ള സാധനം ഇരിക്കുന്നുണ്ട്, എന്നെ അതിനകത്ത് വന്നു കഴിഞ്ഞാൽ അവന്മാരൊരു കണക്ട് ആവും. ഹലോ, ഹേ മിസ്റ്റർ ഗേമർ ബോയ്. ഏ ബോയ്, ഞാൻ കണ്ട, ഞാൻ റിച്ച് ആണ്. താനാണോ ഇപ്പൊ ഗോൾഡിന്റെ ഇതൊക്കെ ഇട്ട് വന്നത്? ഞാൻ റിച്ച് ആണ്, ഞാൻ റിച്ച് ആണ്. ഇതാണ്ട് എന്റെ തൊട്ടപ്പുറത്ത്, ഇത് കണ്ട എന്റെ കൈ ഇരിക്കുന്ന സാധനം കണ്ടോ, ടണ്ടടങ് ഓ, ഞാൻ ഏൻഷ്യന്റ് ഡിബ്രി കിട്ടിയത് കാണിക്കാൻ വന്നതായിരിക്കും. കണ്ട് കണ്ട് സ്വർണത്തെ കുളിച്ച്, സ്വർണത്തെ കുളിച്ച്. ഞാൻ കേട്ടാ
ഹലോ ഹലോ ഇനിയൊരു ഇനിയൊരു അബദ്ധം പറ്റാതിരിക്കാൻ അപമാനം. ഞാനാണ് നിങ്ങളെ കൂട്ടത്തിൽ റിച്ച്, കണ്ട ഗോൾഡ് ഒക്കെ ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് ഈ തുരുമ്പിടിച്ച സാധനം മാറ്റാറായിട്ട് നിങ്ങക്ക് ഞാൻ ഒരു സാധനം തരാം. ചൊറിപ്പഴം, ചൊറിപ്പഴം, ഇത് ചൊറിപ്പഴമാണ്. മറ്റേ അതിന്റെ അടുത്ത് നമുക്ക് ചൊറി. ഞാൻ വരുന്ന വഴിക്ക് ഒരു മലയര മണ്ടയിൽ നിന്ന് വീണ് ചത്തു. എന്റെ എക്സ്പീരിയൻസ് നമുക്ക് സ്പൈ ക്ലാസ് കിട്ടി. സീൻ കാണാൻ എളുപ്പമായി. ഇതിനകത്തെന്തരും, ഇതിനകത്തെന്തരാണ് തരുന്നത്? നോക്ക് ബാക്ക് ടു എനിക്ക് വേണ്ട. ഇതിനകത്ത് എന്തര തരും? ചുമ്മാ നോക്കട്ടെ. സിൽട്ടച്ചോ, അതിനകത്ത് സിൽട്ടച്ചോ. ഓക്കെ, എനിക്ക് എന്തായാലും 30 അടിക്കണം ഗുയ്സ്. കാര്യം എനിക്ക് മറ്റേ എൻചാന്റി ടേബിളിൽ നിന്ന് ഇത് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത്? സിൽട്ടച്ച്. കമൺ കാമിയ, കാമിയ. എനിക്ക് എനിക്ക് ആക്സലോട്ടിനെ കിട്ടിയേ. ആദ്യം അത് കണ്ടിട്ടാണ് ഞാൻ വരാൻ പറഞ്ഞത്. ഡയമണ്ട് അടിച്ചു മാറ്റിയേ. ഇവിടെ കിട്ടുന്ന ഇനി ഞാൻ കമ്പീഷൻ മേടിക്കും ഉറപ്പാ. ഹായ്, ഹലോ, ഹൗ ആർ യു? സീരിയസ്ലി, ഇതിനു മുമ്പ് എത്ര എണ്ണം ഉണ്ടായിരുന്നു എനിക്ക് അറിഞ്ഞൂടാ. എത്ര എണ്ണം ഉണ്ടായിരുന്നു ഗൈസ് ഇതിനു മുമ്പ്? നിനക്ക് ഓർമ്മ കാണില്ല. എത്ര എന്നായി? 44. എന്തായാലും നാറി ഗൈസ്. ഹലോ, അടിക്കല്ലേ എന്നെ അടിച്ചു കഴിഞ്ഞാ എന്റെ സോമ മാറേ. ഒന്നാമത് 30 XP എങ്ങനെയെങ്കിലും കയറ്റി വെച്ചേക്കോ. അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ അവന്മാരൊക്കെ വന്നിട്ട് ഞാൻ മാത്രം പണിയെടുത്താ പോരല്ലേ. ഞാൻ മാത്രം പണിയെടുത്താ പോരെ. അപ്പൊ അവന്മാരും കൂടെ വന്നിട്ട് പണിയെടുക്കണം. അല്ലാതെ പിന്നെ ഓക്കെ. അപ്പൊ ഇതിന്റെ പണി എല്ലാം തീർത്തിട്ട് അടുത്ത എപ്പിസോഡിൽ നമ്മൾ കാണിക്കുന്നതാണ്. ഇപ്പം തന്നെ ഒരുപാട് നേരമായെന്ന് തോന്നുന്നു. അപ്പൊ അവന്മാരും കൂടെ വന്നിട്ട് ആ ഗ്ലാസും കാര്യങ്ങളൊക്കെ എടുക്കണം. ഇനി ഇനി ഉണ്ട് ഗ്ലാസും കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പൊ യാ, ഇപ്രാവശ്യം നമ്മൾ സവാനയല്ല, അങ്ങനെ ഒരു വിഷമാണിക്കുണ്ട്. യാ ഓക്കെ, അപ്പൊ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടുന്ന ഏറ്റുമുട്ടുന്ന. ദിസ് ഈസ് മീ ഗെയിമർ ബോയ് സൈനിങ് ഓഫ്. ടാറ്റ, ബൈ ബൈ, സീ യു. How heavy is that? Light work and the bass on the track on my face in the back like I'm taking a slap. I need a drink, but it's straight from the tap. And I'm hating the slack, couple miles on the round like the